സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലെ, വൈകിട്ട് കുട്ടൂസ് വരുമ്പം അവരുടെ മനസ്സും വയറും നിറച്ച് വിടർന്ന ചിരി നമുക്ക് കാണണ്ടേ. പഴയ പോലെ ബണ്ണും ചായൊന്നും കൊടുത്ത അവരൊതുങ്ങൂല്ല നീ. അപ്പൊ ചെലവ് കുറഞ്ഞ് ആരോഗ്യകരമായി അവരുടെ പുഞ്ചിരി കാണാനുള്ള ഒരു ചെറിയ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ചില പൊടിക്കൈ ഉണ്ടെങ്കിൽ നമുക്ക് ബണ്ണിന് ഒരു രുചി ബോംബാക്കി മാറ്റാം. അപ്പൊ എങ്ങനെ നോക്കുവല്ലേ. വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്ക്. 4 ബണ്ണ് വേണം, ലെറ്റൂസ് വേണം, ചിക്കൻ കുക്കറിൽ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് പിച്ചെടുത്തത് വലിയൊരു ബൗൾ വേണം. നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം, ഇലകൾ ഉപയോഗിക്കാം. ഞാനിവിടെ 2 നിറമുള്ള ക്യാബേജ് ഉപയോഗിച്ചു, ബീൻസ് ഉപയോഗിച്ചു, ചീര അരിഞ്ഞത് ഉപയോഗിച്ചു, സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് ഉപയോഗിച്ചു. എല്ലാം കുറേശ്ശെ മതി കേട്ടോ. പച്ചക്കറി തിന്നാൻ മടിയായിട്ടുള്ള നമ്മുടെ കുട്ടൂസിനെ സൂത്രത്തിൽ തീറ്റിക്കാൻ വേണ്ടി ഒരുപാട് അങ്ങനെ വാരി ചേർത്താൽ അവരത് കഴിക്കില്ല. അത്ര തന്നെ, അത് മറന്നു പോകരുത് കേട്ടോ. ബണ്ണതാ ഇതുപോലെ മുകളിൽ നിന്നും 4-5 ഭാഗമായി കീറി തുറന്ന് വയ്ക്കുകയാണ് ചെയ്യുക. ഇനി ചീസിന്റെ സ്ലൈസ് എടുത്ത് 4-5 ആയിട്ട് ചെറുതായിട്ട് മുറിക്കുക. ലെറ്റൂസും 4 ഇതുപോലെ മുറിച്ചു വെക്കാം. എല്ലാ വെജിറ്റബിൾസും ചിക്കനും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 1 teaspoon കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കി മറിക്കാം. ഇതിലേക്ക് 2 tablespoon കെച്ചപ്പും കൂടെ ഒഴിക്കാം. ഇനി മുറിച്ച ബണ്ണിൽ ഇതങ്ങ് വെച്ച് സെറ്റ് ചെയ്യാം. ലെറ്റൂസിന്റെ ഇലയിൽ ചീസിന്റെ ഒരു ചെറിയ മുറിച്ച കഷ്ണം വെച്ച് വെജും ചിക്കനും കൂടെയുള്ള മസാല മിക്സില്ലേ, അത് അതിലേക്ക് ഇറക്കി വെച്ച് സെറ്റാക്കാം. ഇനി കുറച്ചും കൂടി ഒന്ന് ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, കുറച്ചും കൂടെ ചീസ് റഫായിട്ട് അരിഞ്ഞ് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് 1 slice ചീസും കൂടെ മുകളിൽ വെക്കാം. ഇനി നമുക്കിത് മൈക്രോവേവിൽ 2-3 minutes വെക്കണം, കാരണം എല്ലാ പച്ചക്കറികളും അതിൽ പച്ചയ്ക്ക് തിന്നാനുള്ളത് മാത്രമാണ്. ഓക്കെ, ഒന്ന് ആവി കയറ്റി എടുക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ മൈക്രോവേവ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ടണ്ട. നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാനോ അല്ലെങ്കിൽ വെയിറ്റ് ഇടാത്ത കുക്കറോ ഉണ്ടെങ്കിൽ ഇതേ പരിപാടി ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കിഡ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറേ റെസിപ്പീസ് ഞാൻ ചെയ്യുന്നുണ്ട്. കിഡ്സ് സ്പെഷ്യൽ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുമ്പം എന്താണ് വിശന്ന് വരുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാണുമ്പം ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സാധാരണ നമ്മൾ എന്താ കൊടുക്കാറ്, അടയോ കൊഴുക്കട്ടയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനമാണ് കൊടുക്കാറ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ബർഗറും പിസയും സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ ഉടായ്പോഴി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണ്. ഇത് ഹെൽത്തിയാണ്, ഇതെല്ലാം ഹെൽത്തി. വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ സോസ് ഉണ്ട്, ചീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അത്ര ഓയിലിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും പരീക്ഷിക്കണം. അപ്പോൾ ഇത് ബാക്കി വന്നതാണ്, ഇത് ഞാൻ നന്നായിട്ട് ഒരു എയർടൈറ്റ്, അതായത് നമുക്ക് ഇതാ വെറുതെ തിന്നാട്ടോ. ആ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. എന്നിട്ട് ഇന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നാളെ രാവിലെ ഒന്നും ഡീപ് ഫ്രോസ്റ്റ് ചെയ്ത് നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പിസ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ദോശ ഇടുമ്പോൾ ഇതിട്ടിട്ട് ആ രീതിയിലും കൊടുക്കാം. അപ്പം 4 ഉണ്ടാക്കി മൈക്രോവേവ് എടുക്കുന്നതിന് മുമ്പ് 2.5 കൊണ്ട് ഇവിടെയുള്ള ആളുകൾ പോയിട്ടോ. കുട്ടൂസിനൊക്കെ അത്ര ഇഷ്ടമാണ്, പെരുത്ത ചൂടാണ്. എന്നാലും ഞാൻ കഴിച്ച് കാണിക്കാം, കണ്ടോ, നോക്കിക്കേ. കാണാൻ തന്നെ ഒരു വെറൈറ്റി അല്ലേ, അല്ലേ. ഇങ്ങനെയൊക്കെ കണ്ട് നമ്മൾ സോസൊക്കെ ഒഴിച്ച് കണ്ണും മൂക്കുമായിട്ട് റെഡിയാക്കി കൊടുക്കുമ്പം അവർക്കൊരു ഭയങ്കര രസമായിരിക്കും. സത്യത്തിൽ ഇത് എങ്ങനെ തിന്നാന്നറിയും, ബർഗർ തിന്നുന്ന പോലെ ഇങ്ങനെ കടിച്ചാണ് തിന്നേണ്ടത്. ഞാനൊന്ന് മുറിച്ചൊക്കെ കഴിച്ച് കാണിക്കാം, അതായിരിക്കും മെച്ചം. ഓക്കെ, നല്ല തിളച്ച ചൂടുമാണ്, കൊതിയും വരുന്നു. ഞണ്ടാ സെറ്റാണ്, ഒന്ന് കാണിച്ചാലാ. രക്ഷയില്ല, ബർഗറൊക്കെ മാറ്റി നിർത്തും. നമുക്ക് വീട്ടിലുണ്ടാക്കാം, നമ്മുടെ കുട്ടൂസിന് ഇംപ്രസ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ പരീക്ഷിക്കില്ലേ, മറക്കാതെ പരീക്ഷിക്കണം. കൃത്യമായിട്ടുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ഇതുവരെ ഒരാൾ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് പാളി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ദൈവാനുഗ്രഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും പരീക്ഷിക്കാം. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.